കേരള സർവകലാശാല കരിയർ റിലേറ്റഡ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കായി ഉള്ള ദൃശ്യകലാ സാഹിത്യത്തിലെ ഭഗ്നഭവനം എന്ന നാടകമാണ് നമ്മളെന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാഠഭാഗം മാത്രമല്ല പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും എൻ കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വർക്കലയിൽ ജനിച്ചു കോളേജ് അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച അദ്ദേഹം കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് നാടകാകൃത്ത് സാഹിത്യ നിരൂപകൻ തുടങ്ങി പല മേഖലകളിലും പ്രശസ്തി ആർജിച്ചു ഭഗ്നഭവനം ബലാബലം അനുരഞ്ജനം കന്യക അഴിമുഖത്തേക്ക് എന്നിവയാണ് നാടകങ്ങൾ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ നിരൂപണം കൈരളിയുടെ കഥ സാഹിത്യചരിത്രം തുടങ്ങിയവ മറ്റ് രചനകളാണ് ആധുനിക മലയാള നാടകത്തെ സമ്പുഷ്ടമാക്കിയത് എൻ കൃഷ്ണപിള്ളയുടെ രചനകളാണ് ഗാർഹിക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിമിതമായ കഥാപാത്രങ്ങളും തീവ്രമായ ജീവിത പ്രശ്നങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രചിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ആനുകാലിക സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നവയായിരുന്നു അവയെല്ലാം ചുറ്റുവട്ടം കാണുന്ന നിത്യപരിചിതരായ കഥാപാത്രങ്ങൾ സാധാരണ ജനങ്ങളുടെ ഭാഷയിലുള്ള സംഭാഷണം ഇവ അക്കാലത്ത് കൃഷ്ണപിള്ളയുടെ നാടകങ്ങളെ ശ്രദ്ധേയമാക്കി നമ്മുടെ പാഠഭാഗമായ ഭഗ്നഭവനത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം ഒരു സാധാരണ കുടുംബത്തെ കേന്ദ്രീകരിച്ച് എൻ കൃഷ്ണപിള്ള രചിച്ച നാടകമാണ് ഭഗ്നഭവനം ഇതിൽ ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കൾ അവരിൽ രണ്ടു ഭർത്താക്കന്മാർ ഇളയമകളുടെ മകളുടെ സഹപാഠി ഇവരുടെ അകന്ന ബന്ധുവായ ദൈനികനായ ഒരു യുവാവ് ഡോക്ടർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ മാധവൻ നായർ അഭിജാതനും വിശാല ഹൃദയനുമായ ഒരു പിതാവ് വലിയ അരിഷ്ടതയോ സമൃദ്ധിയോ ഒന്നുമില്ലാത്ത ഭവനത്തിൻ്റെ അധിപൻ അതായത് വലിയ ദാരിദ്ര്യവുമില്ല എന്നാൽ അധികം സമൃദ്ധിയുമില്ല അതാണ് അവരുടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ രാധ മാധവൻ നായരുടെ മൂത്തമ്മകൾ കാമുകി ഭാര്യ എന്നീ രണ്ട് നിലകളിൽ ഒരേ കാലം കഴിയേണ്ടി വരുന്ന ഒരു യുവതി ലൗകിക ക്ലേശങ്ങളുടെ വളർത്തുപുത്രി എന്ന് നമുക്കവളെ വിശേഷിപ്പിക്കാം അടുത്തത് സുമതി മാധവൻ നായരുടെ രണ്ടാമത്തെ മകളാണ് വിവാഹ ജീവിതത്തിലെ പരിക്കൻ ദുരിതങ്ങളും പിതൃഭക്തിയും ഭർത്തസ്നേഹവും കൊണ്ട് വലയുന്ന ഒരു യുവതി ലീല മാധവന്മാരുടെ ഇളയ മകൾ കോളേജ് വിദ്യാർത്ഥിനിയാണ് കലാരസികയിൽ ഉല്ലാസത്തിനു വേണ്ടി സൃഷ്ടിച്ചതാണ് ജീവിതമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രകൃതം ഹരീന്ദ്രൻ വികാരവിശുദ്ധനും തരള ഹൃദയനുമായ ഒരു യുവാവ് ലക്ഷ്യപ്രഭുവാണ് മാധവൻ നായരുടെ ഒരു ചാർച്ചക്കാരനാണ് അതായത് അകന്ന ബന്ധുവാണ് ജനാർദ്ദനൻ നായർ ധനികൻ ഉഗ്ര രോഗം ബാധിച്ച് നിരാശനായി അയഞ്ഞ ജീവിതം നയിക്കുന്ന ഒരാൾ രാധയുടെ ഭർത്താവാണ് ജനാർദ്ദനൻ നായർ ഭാര്യയെ എന്ന വണ്ണം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രകൃതം പക്ഷേ അതിനെ തുടർന്ന് വളരെ സംശയാലുവുമാണ് അടുത്തതായി കേശവക്കുറുപ്പ് സുമതിയുടെ ഭർത്താവ് ധനികനായ ഒരു ഗ്രാമീണൻ ചിന്താശക്തി ഇല്ലാത്ത ഒരു അസംസ്കൃത വസ്തു പെട്ടെന്നുണ്ടാകുന്ന കൊടും വികാരങ്ങൾക്ക് വഴങ്ങുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ഒരു ഒരജ്ഞൻ അജ്ഞതയുടെ ദുഷ്ടത ഫലം ചെയ്യുമായിരിക്കും അങ്ങനെ ഒരു കഥാപാത്രമാണ് കേശവക്കുറുപ്പ് രാമചന്ദ്രൻ നായർ രസികത്വമുള്ള ഒരു കോളേജ് വിദ്യാർത്ഥി ലീലയുടെ സഹപാഠി ഒരു ഒഴുക്കൻ മട്ടിലെ ജീവിതം പരിതസ്ഥിതികളോട് മല്ലിടാൻ കഴിയാത്ത അധീരനായ ഒരു യുവാവ് അടുത്തതായി ഡോക്ടർ പരോപകാര തൽപ്പരനും തൻ്റെ കൃത്യത്തിൽ ആത്മാർത്ഥതയുള്ളവനുമായ ഒരു മാന്യനാണ് ഈ നാടകത്തിലെ ഡോക്ടർ എന്ന് പറയുന്ന കഥാപാത്രം അപ്പോൾ കഥാപാത്രങ്ങളെപ്പറ്റി ഒരു വ്യക്തമായ രൂപം നിങ്ങൾക്ക് ലഭിച്ചതായി കരുതുന്നു ഇനി നമുക്ക് നാടകത്തിലേക്ക് കടക്കാം നാടകത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൽ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളും ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അംഗം ഒന്ന് ഹരീന്ദ്രനും രാധയും ബാല്യം മുതൽ കളിക്കൂട്ടുകാരായിരുന്നു അവരിൽ വളർന്നു വന്ന സ്നേഹം അനുരാഗമായി രൂപപ്പെട്ടെങ്കിലും അത് പുറത്തു പറഞ്ഞില്ല മാതാപിതാക്കളില്ലാത്ത ഹരീന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നതും സ്വത്ത് സംരക്ഷിച്ചിരുന്നത് രാധയുടെ അച്ഛൻ മാധവൻ നായർ ആയിരുന്നു അഞ്ചു വർഷക്കാലം അവൻ വിദേശവാസത്തിന് പോയി അതായത് ഹരീന്ദ്രൻ ലണ്ടനിലേക്ക് പോയി അതിനിടയിൽ രാധയുടെ വിവാഹം കഴിഞ്ഞു ഹരീന്ദ്രൻ സാമ്പത്തികമായി ഉയർന്ന നിലയിലായതുകൊണ്ട് തൻ്റെ ഭർത്താവാകുന്നതിൽ പൊരുത്തക്കേടുണ്ടെന്ന് രാധയ്ക്ക് തോന്നി അവളുടെ ഭർത്താവ് ധനികനെങ്കിലും രോഗിയും മദ്യപാനിയുമായിരുന്നു രാധയുടെ ജീവിതം ദുരിതപൂർണമായി തീർന്നു ഈ സാഹചര്യത്തിൽ ഹരീന്ദ്രൻ വിദേശത്തു നിന്ന് മടങ്ങി വരുന്നത് മുതലാണ് നാടകം ആരംഭിക്കുന്നത് ഇടിയും മഴയുമുള്ള രാത്രിയിൽ രാധ ഭർത്താവിനെ കാത്തിരിക്കുകയാണ് ജനാർദ്ദനൻ നായർ പതിവായി മദ്യപാനം കഴിഞ്ഞ് രാത്രിയിൽ വൈകിയാണ് വരുന്നത് നൈരാശ്യവും വിഷാദവും പോണ്ടിരിക്കുന്ന രാത്രിയിൽ അപ്രതീക്ഷിതമായി ഹരീന്ദ്രൻ കടന്നു വന്നത് രാധയെ വിസ്മയിപ്പിച്ചു അവൾ നഷ്ടപ്പെട്ടതിൽ ദുഃഖിതനും ശുഭിതനുമായിരുന്നു ഹരീന്ദ്രൻ അവൾ മനഃപൂർവ്വം തന്നെ മറന്ന് അന്യൻ്റെ ഭാര്യപദം സ്വീകരിച്ചതിലുള്ള അമർശം ഹരീന്ദ്രൻ പ്രകടമാക്കി എന്നാൽ തൻ്റെ സ്നേഹത്തിന് കുറവില്ലെന്നും സാഹചര്യം തന്നെ മറ്റൊരുവൻ്റെ ഭാര്യപദം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചുവെന്നുമാണ് രാധയുടെ സമാധാനം അതായത് രാധ അപ്രകാരമാണ് ഹരിയോട് പറയുന്നത് യാഥാർത്ഥ്യമല്ല മനസ്സിലാക്കിയപ്പോൾ ഹരീന്ദ്രൻ ശോഭമടക്കി മടങ്ങിപ്പോയി അനുജത്തിൽ ഇല വന്ന് രാധയുടെ വിഷമത്തിൽ സഹതിപ്പിക്കുകയും ചേട്ടൻ രാത്രിയിൽ വരാൻ വൈകുന്നതിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു വളരെ ഇരുട്ട് കഴിഞ്ഞ് ജനാർദ്ദനൻ നായർ ചുമച്ച് ചുമച്ച് കയറി വരുന്നു രോഗം മൂലം അയാൾക്കുണ്ടായ അസ്വാസ്ഥ്യവും അമർഷവും രാധയോട് പ്രകടിപ്പിക്കുന്നു അവിടെ ആരൊക്കെ വന്നു എന്ന് അന്വേഷിക്കുന്നു ഹരീന്ദ്രൻ ഉപേക്ഷിച്ചു പോയ സിഗരറ്റ് കൊട്ടി കണ്ട് അയാൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു ഒരു കുടുംബ ബന്ധു അവിടെ വന്നു എന്ന് പറഞ്ഞു അയാൾ ഉപേക്ഷിച്ചതാണ് സിഗരറ്റ് കുറ്റി എന്നും രാധ സമാധാനം പറയുന്നു പക്ഷേ ജനാർദ്ദനൻ നായർ തൃപ്തനായില്ല അയാൾ അവളിൽ ആരോപിക്കാൻ ശ്രമിക്കുകയാണ് ഒന്നാം ഒന്നാമംഗത്തിലെ പ്രധാന സംഭവങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി ഈ ഭാഗത്തിലെ പ്രധാനമായി നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇനിയെങ്കിലും നീ മനസ്സിലാക്കൂ ആ കണ്ണീരിലാണ് എൻ്റെ ഭാവിയെ ഞാൻ ഉറപ്പിക്കുന്നതെന്ന് സന്ദർഭം വിശദമാക്കുക ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം സാമൂഹ്യമായ അസമത്വം ദാമ്പത്യത്തെ താർമാറാക്കുമെന്നതാണ് എൻ കൃഷ്ണപിള്ളയുടെ ഭഗ്നഭവനത്തിലെ പ്രതിപാദ്യം ഹരീന്ദ്രനും രാധയും കളിക്കൂട്ടുകാരായിരുന്നു ആ സൗഹൃദം വളർന്നാനുരാഗമായി പക്ഷേ വിവാഹബന്ധത്തിലേർപ്പെടാൻ അവർക്ക് സാധിച്ചില്ല ഹരീന്ദ്രൻ വിദേശത്ത് പോയപ്പോൾ രാധയ്ക്ക് മറ്റൊരാലോചന വരികയും അവൾ ദാമ്പത്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഹരീന്ദ്രൻ സാമ്പത്തികമായി ഉയർന്ന നിലയിലായതുകൊണ്ട് അവൻ്റെ ഭാര്യപഥം തനിക്ക് അർഹമല്ലെന്ന് രാധയ്ക്ക് തോന്നി അതിനാലാണ് രാധ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത് എന്നാൽ ഹരീന്ദ്രൻ ആകെ മൊത്തം ആ കാലയളവ് മൊത്തം രാധയെ മാത്രമാണ് മനസ്സിൽ ധ്യാനിച്ച് കഴിഞ്ഞിരുന്നത് മടങ്ങി വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൾ മറ്റൊരുവൻ്റെ ഭാര്യയായി എന്നത് കുറച്ചൊന്നുമല്ല ഹരീന്ദ്രനെ ചൊടിപ്പിച്ചത് അപ്പോൾ ഈ ഹരീന്ദ്രൻ ആ നാട് വിട്ട് പോ അതായത് ലണ്ടനിലേക്ക് പോകാൻ നിന്നപ്പോൾ ഇവളുടെ സ്നേഹം എന്താണ് കണ്ണീരായി ഒഴുകുകയായിരുന്നു ഈ പിരിഞ്ഞിരിക്കാനുള്ള ആ ഒരു ദുഃഖം അപ്പോൾ രാധയെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനമെടുത്തതും ഒരിക്കലും പിരിയില്ല എന്ന് ഉറപ്പിച്ചതും ആ കണ്ണീര് കണ്ടിട്ടാണ് എൻ്റെ ഭാവിയെ ഞാൻ ആ കണ്ണീരിലാണ് ഉറപ്പിച്ചതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് ലണ്ടനിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ രാധ മറ്റൊരാളുടെ ഭാര്യയാണെന്നറിഞ്ഞ ഹരി ആകെ തകർന്നു പോയി സാമ്പത്തികമായ അസമത്വം അവരെ അകറ്റി നിർത്തുന്ന ശക്തിയായി പ്രവർത്തിച്ചു ഇത്രയുമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി നമുക്ക് എഴുതാൻ സാധിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഒരു വ്യാമോഹത്തിൽ അകപ്പെട്ടില്ല എന്നതാണ് എൻ്റെ കുറ്റം അതാണ് എൻ്റെ സത്യം അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് താങ്ങാൻ കഴിയാത്ത അർത്ഥമുണ്ട് ഏത് വാക്കുകൾക്ക് അർത്ഥമെന്ത് ഹരീന്ദ്രനും രാധയും ബാല്യകാല സഹാക്കളായിരുന്നു അതായത് സുഹൃത്തുക്കളായിരുന്നു കുട്ടിക്കാലത്ത് മുളച്ച സ്നേഹം മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഹരീന്ദ്രൻ ധനിക കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ രാധയ്ക്ക് അദ്ദേഹത്തെ ിരിയേണ്ടി വന്നു ഹരി ലണ്ടനിൽ പോകുമ്പോൾ വേർപാടിൻ്റെ വേദന കൊണ്ട് രാധ ഒരുപാട് കണ്ണീർ ചുരുങ്ങി അതിൽ മനസ്സലിഞ്ഞ ഹരി അവളെ വിവാഹം കഴിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു എന്നാൽ സമ്പന്നനായ യുവാവിനെ ഭർത്താവാക്കണമെന്ന് എളിയ നിലയിൽ ജീവിച്ച രാധയ്ക്ക് തെല്ലും ആഗ്രഹമില്ലായിരുന്നു ഹരിയോട് നിഷ്കളങ്കമായ ഒരു സ്നേഹമുണ്ട് അതിൻ്റെ വിലയായി ധനികനായ ഹരിയെ ഭർത്താവായി കിട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടില്ല ഈ സത്യം അവൾ ഹരിയോട് തുറന്നു പറയുന്നതാണ് സന്ദർഭം അതിമോഹം തനിക്കില്ലെന്ന് രാധ പറഞ്ഞതിന് അവളുടെ വാക്കുകൾ അർത്ഥമില്ലാത്തതാണെന്ന് ഹരി പരിഹസിക്കുന്നു എന്നാൽ തൻ്റെ വാക്കിന് ഭാരിച്ച അർത്ഥമുണ്ടെന്നാണ് അവളുടെ വാദം സ്നേഹം സമ്പത്ത് വിവാഹ ജീവിതം ഇവ വ്യത്യസ്തമാണെന്ന് രാധ കാണുന്നു സ്നേഹം തോന്നിയത് വിവാഹം കഴിക്കണമെന്നില്ല അഥവാ ബാല്യത്തിലെ വളർന്നു വന്ന സ്നേഹം ഒരു ഭർത്താവിനെ സമ്പാദിക്കാനുള്ള കുറുക്ക് വഴിയാകാൻ പാടില്ല മറിച്ച് സ്നേഹം സഫലമാകുന്നത് വിവാഹം കൊണ്ടെന്നാണ് ഹരി വാദിക്കുന്നത് സ്നേഹസങ്കല്പത്തിൽ ഇവർക്കുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇങ്ങനെ വ്യക്തമാകുന്നത് അടുത്ത ചോദ്യം നോക്കാം അല്പം കഴിഞ്ഞാൽ അറിയാം എൻ്റെ സുഖം ഇതിനകത്ത് വന്നു കയറുന്നത് അതിൻ്റെ സവിശേഷത എന്ത് കുട്ടിക്കാലെ മുതൽ താൻ കാത്തു സൂക്ഷിച്ചിരുന്ന പ്രേമം വിഫലമായതായി ഹരിക്ക് തോന്നി കളിത്തോഴി അന്യൻ്റെ ഭാര്യയായി തൻ്റെ ജീവിതം ശൂന്യവും ദുഃഖപൂർണവുമായി എന്നാൽ ഹരി സമ്പന്നനായ ഒരു യുവതിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ വേണ്ടി വഴിയൊഴിഞ്ഞതാണെന്ന് രാധ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഹരി അവൾ കൂടുതൽ സ്നേഹം സ്നേഹവും സുഖവും മോഹിച്ചാണ് മറ്റൊരാളുടെ ഭാര്യയായതെന്ന് കുറ്റപ്പെടുത്തുന്നു പക്ഷേ തീരാ ദുഃഖത്തിലായിരുന്ന താൻ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ യാഥാർത്ഥ്യമറിയാൻ അല്പം നേരം കാത്തിരുന്നാൽ മതിയാകുമെന്ന് അവൾ ഹരിയെ അറിയിക്കുന്നു രാധയുടെ ഭർത്താവ് മദ്യപനും രോഗിയുമാണ് രാത്രി ഏറെ ചെല്ലുമ്പോൾ ലക്ക് കേട്ട് ചുമച്ച് ചുമച്ച് അയാൾ വീട്ടിൽ കടന്നു വരും പതിവ് പോലെ അന്നും അയാളുടെ വരവ് കാത്തിരിക്കുകയാണ് രാധ ഹരി കുറേ നേരം കൂടി അവിടെ തങ്ങിയാൽ അവൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെയും യഥാർത്ഥ രൂപം മനസ്സിലാകുമെന്നാണ് അവൾ ഇതിലൂടെ സൂചിപ്പിക്കുന്നത് സഹപാഠികളായ ലീലയും രാമചന്ദ്രൻ നായരും ചില തമാശകൾ പറഞ്ഞിരിക്കുന്നു അവർ കണ്ട ഒരു നാടകത്തിലെ കഥാപാത്രങ്ങൾ ചർച്ചയിൽ വന്നു അടുത്തിരിക്കുന്ന പരീക്ഷയെ പറ്റി വലിയ ആശങ്കയൊന്നും അവർക്കില്ല മാധവൻ നായരും അവരുടെ വിനോദത്തിൽ പങ്കുകൂടി കേശവക്കുറുപ്പ് ഭാര്യ സുമതിയെ കൂട്ടിക്കൊണ്ടുപോകാനായി അവ വീട്ടിലേക്ക് എത്തുന്നു സുമതി വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു കുറച്ചുകാലം അവിടുത്തെ പീഡനം സഹിക്കാതെ മടങ്ങുവെന്ന് അച്ഛനോടൊപ്പം കഴിയുകയാണ് സുമതി മകളുടെ ഭാവി കരുതി കൂട്ടി വിട്ടയക്കില്ലെന്ന മാധവൻ നായരും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് കേശവക്കുറുപ്പും തമ്മിൽ തർക്കമായി ഒടുവിൽ ചില അപവാദങ്ങൾ പറഞ്ഞ് കുറുപ്പ് പോകുന്നു എന്ത് പീഡനമുണ്ടായാലും ലോകമര്യാദ ഓർത്ത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് സുമതി അച്ഛൻ്റെ അനുവാദം തേടുന്നു മാധവൻ നായർ വഴങ്ങുന്നില്ല വിദേശത്തു നിന്ന് മടങ്ങി വന്ന ഹരീന്ദ്രൻ അപ്പോഴാണ് മാധവൻ നായരുടെ മുന്നിലെത്തുന്നത് കുട്ടിക്കാലത്ത് അവനെ സംരക്ഷിച്ച മാധവൻ നായർ സ്നേഹവാത്സല്യം അവനോട് പ്രകടിപ്പിക്കുന്നു രാധയും ജനാർദ്ദനൻ നായരും ആശുപത്രിയിൽ പോയിട്ട് മടങ്ങി അവിടെ എത്തുന്നു ഹരീന്ദ്രനെ തലേദിവസം കണ്ട വിവരം രാധ വെളിപ്പെടുത്തുന്നില്ല ഹരി ജനാർദ്ദനൻ നായരെ പരിചയപ്പെട്ടു പക്ഷേ ആ പരിചയപ്പെടൽ ജനാർദ്ദനൻ നായർക്ക് തീരെ ഇഷ്ടമായില്ല അത് രാധയ്ക്ക് ഉണ്ടാക്കുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങൾ സാമാന്യം മനസ്സിലാക്കിയ ഹരീന്ദ്രൻ ചില പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനമെടുക്കുന്നു രണ്ടാം രണ്ടാമംഗത്തിലെ പ്രധാന സംഭവങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി ഇതിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇതിൽ ഞങ്ങളൊന്നുമില്ല ഞാനും സുമതിയും മാത്രം അവൾ എൻ്റെ ഇഷ്ടം അനുസരിക്കാൻ കടപ്പെട്ടവൾ സന്ദർഭം വിശദമാക്കുക കേശവക്കുറപ്പ് ഒരു പരിക്കൻ നാട്ടിൻ പുറത്തുകാരനാണ് നാഗരികത അദ്ദേഹം വെറുക്കുന്നു അയാളുടെ കുടുംബത്തിലുള്ളവരും അന്ധവിശ്വാസത്തിലെ വാണ്ട് കഴിയുന്നവരാണ് അതുകൊണ്ട് നര നഗരത്തിലെ പരിഷ്കാരങ്ങൾ പരിചയിച്ച സുമതിക്ക് വിവാഹം കഴിഞ്ഞ് ചെന്നിട്ട് അവിടെ സ്വയനം ലഭിച്ചിരുന്നില്ല അവർ മുള്ളുവാക്ക് പറഞ്ഞും ആക്ഷേപം ചൊരിഞ്ഞും ഒരുപാട് സുമതിയെ പീഡിപ്പിക്കുന്നു ഒടുവിൽ സുമതി ഭർത്താവിൻ്റെ വീട്ടിലെ പോയത് മതിയാക്കി അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു കുറേ നാൾ ക്ഷമിച്ചിരുന്ന കുറുപ്പ് അവളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നാൽ അഭിമാനിയായ മാധവൻ നായർ മകളെ ആ ദുരിതത്തിലേക്ക് വിടുകയില്ലെന്ന് നിർബന്ധം പിടിക്കുന്നു ബലാത്കാരമായി കൊണ്ടുപോകുമെന്ന് വാശി കൂട്ടുന്നു മക്കളോട് അതിവാത്സല്യമുള്ള മാധവൻ നായർ മകളെ വിട്ടയക്കില്ലെന്ന് ഷടിച്ചു ഇക്കാര്യത്തിൽ ഞങ്ങൾ ഒരഭിപ്രായക്കാരനാണെന്ന് മാധവൻ നായർ പറഞ്ഞതിന് കുറുപ്പ് മറുപടി നൽകുന്നു തൻ്റെ ഭാര്യയുടെ കാര്യമായതുകൊണ്ട് കുടുംബത്തിലുള്ളവരുടെ പൊതു അഭിപ്രായം അംഗീകരിക്കുകയില്ലെന്നും സുമതിയുടെ കാര്യം നിശ്ചയിക്കാൻ ഭർത്താവായ തനിക്കാണ് പൂർണ്ണ അവകാശമെന്നും കുറുപ്പ് വാദിക്കുന്നു അതിൽ സുമതിക്ക് പോലും അവകാശമില്ലെന്നും അയാൾ പറയുന്നു ഞാൻ ജീവിക്കാൻ വേണ്ടി മരിക്കുക അല്ലെങ്കിൽ മണലിൽ നിന്നും പിടിക്കാൻ ഒക്കുമോ കുഞ്ഞേ ഇതിലെ വൈദ്യുതിമെന്ത് ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ ചുഴിയിലാണ് മാധവൻ നായരുടെ കുടുംബം രണ്ടാമത്തെ മകൾ സുമതിയെ വിവാഹം കഴിച്ചത് നാട്ടൻ പുറത്തുകാരനായ ഒരു ധനികനാണ് അയാളുടെ ഹൃദയശൂന്യതയും ബന്ധുക്കൾക്ക് പട്ടണ പരിഷ്കാരത്തോടുള്ള വെറുപ്പും മൂലം സുമതി അച്ഛൻ്റെ വീട്ടിൽ മടങ്ങി വന്നിരിക്കുകയാണ് നിർബന്ധമായും കോട്ടിപ്പ് കൊണ്ടുപോകാനായി ഭർത്താവായ കേശവക്കുറിപ്പ് വീട്ടിലെത്തി പക്ഷേ ആ നരകത്തിലേക്ക് മകളെ അയക്കില്ലെന്ന് അച്ഛൻ മാധവൻ നായർ തീരുമാനമെടുക്കുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് സുമതി അങ്ങോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ട് പക്ഷേ ഈ കേശവക്കുറിപ്പ് ചില അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട് അച്ഛൻ്റെ പേരിലുള്ള അപ്പോൾ ഈ സുമതി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ അപവാദങ്ങളെല്ലാം മാറുമെന്നും ആ മാറ്റത്തിന് വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് അതായത് മരണത്തിലേക്കെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനെ ഒരു മരണവീടായി തന്നെ തൻ്റെ മരണമായി തന്നെ ഉപമിക്കുകയാണ് സുമതിയുടെ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടി മരിക്കാമെന്ന് സുമതി പറയുന്നു ഭർത്താവിൻ്റെ വീട്ടിലെ ജീവിതം മരണത്തിന് തുല്യമാണ് അഥവാ അവിടെ ജീവിക്കാൻ പോകുന്നത് മരിക്കാൻ തന്നെയാണ് കഴിയുന്നിടത്തോളം ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് തന്നെയാണ് സുമതിയുടെ തീരുമാനം മണലിൽ നിന്നും കയറ് പിരിക്കുന്നത് പോലെയാണ് ഭർത്താവിനോടൊപ്പമുള്ള താമസമെന്ന് മാധവൻ നായർ അഭിപ്രായപ്പെടുന്നു ശത്രുക്കളെപ്പോലെ പെരുമാറുന്ന ഭർത്താവിനെയും ബന്ധുക്കളെയും നല്ലവരാക്കി നരകത്തിൽ സ്വർഗം രചിക്കാമെന്ന സുമതി വ്യാമോഹിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അച്ഛൻ ദൃഷ്ടാന്തപ്പെടുത്തുന്നു പൊരുത്തം നോക്കി തന്നെയാണ് വിവാഹം നിശ്ചയിച്ചത് കുഴപ്പമൊന്നുമില്ല സന്ദർഭം വിശദമാക്കുക മൂന്നാമത്തെ ചോദ്യം ഹരീന്ദ്രനും ജനാർദ്ദനൻ നായരുമായി പരിചയപ്പെടുന്നു തൻ്റെ ബാല്യകാല സഹിയെയാണ് ജനാർദ്ദനൻ നായർ വിവാഹം കഴിച്ചതെങ്കിലും അദ്ദേഹത്തെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഹരി തയ്യാറാകുന്നു പക്ഷെ എന്തിനേയും സംശയദൃഷ്ടിയോടെ കാണുന്ന ജനാർദ്ദനൻ നായർ അത് ഉൾക്കൊള്ളുന്നില്ല മുള്ളുവാക്ക് അനിഷ്ടം പ്രകടിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഹരി കാപ്പി കുടിക്കാൻ നിർബന്ധിച്ചിട്ട് പോലും അയാൾ കുടിക്കുന്നില്ല അത് അയാളിൽ കൂടുതൽ അനിഷ്ടം അനിഷ്ടമുണ്ടാകുകയാണ് ചെയ്തത് എന്നാൽ ഭർത്താവ് കാപ്പി കുടിക്കാത്തത് കൊണ്ട് രാധയും കാപ്പി വേണ്ടെന്ന് പറയുന്നു അത് കേട്ടിട്ട് ഭർത്താവിന് ചേർന്ന ഭാര്യയെന്ന് ഹരി പ്രശംസിക്കുന്നു അത് ഉള്ളു തുറന്ന് പറഞ്ഞതല്ലെങ്കിലും ജനാർദ്ദനൻ നായർ അവർ പൊരുത്തമുള്ള ദമ്പതിമാരെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിന് തന്നെയാണ് വിവാഹത്തിന് മുമ്പ് പതുവരന്മാരുടെ നാൾ പൊരുത്തം നാക്കാറുള്ളതിനെ അനുസ്മരിച്ചുകൊണ്ട് ജനാർദ്ദൻ നായർ ഇത്തരത്തിൽ മറുപടി പറഞ്ഞത് ഇത്രയുമാണ് രണ്ടാം അംഗത്തിൽ പ്രധാനമായും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അംഗം മൂന്ന് രോഗം രോഗമൂർച്ചയ്ക്കും തോറും ജനാർദ്ദനൻ നായരുടെ ദുഃഖവും നൈരാശ്യവും വർദ്ധിക്കുന്നു ഭാര്യയിൽ സംശയം കൂടുന്നു ഒരു ഭർത്താവെന്ന നിലയിൽ അയാളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആ വിവാഹബന്ധം തനിക്കിഷ്ടമല്ലായിരുന്നുവെന്ന് രാധ തുറന്നു പറഞ്ഞു അവൾ മനസ്സിലൊരു പുരുഷനെ വരിച്ചതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് ഒരേ സമയം ഭാര്യയായും കാമുകിയായും അവളുടെ ഹൃദയത്തിലെ വൈരുദ്ധ്യം അവൾ തുറന്നു കാണിക്കുന്നു രോഗിയായ ഭർത്താവിനൊപ്പം കിടക്കാൻ അവൾ വിസമ്മതിച്ചു അപ്രതീക്ഷിതമായി ഹരി അവിടെ പ്രത്യക്ഷപ്പെട്ടു അയാൾ തൻ്റെ ജീവിതത്തിലേക്ക് രാധയെ ക്ഷണിച്ചു ജനാർദ്ദനൻ നായരുമായുള്ള ബന്ധം മുറിച്ചറിയാൻ അവൾ തയ്യാറായി പെട്ടെന്നാണ് സുമതി വിഷം കഴിച്ചെന്ന വാർത്ത കേട്ട് അവൾ ഞെട്ടുന്നത് എല്ലാം മുടങ്ങി അത് രാധയുടെ സമനില തെറ്റിച്ചു മൂന്നാം അംഗത്തിലെ പ്രധാന സംഭവങ്ങൾ ഇതൊക്കെയാണ് ഇനി ഇതിലെ പ്രധാന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ആ സത്യം എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ തന്നെ ജീവിക്കുമായിരുന്നു സത്യമെന്ത് രാധ ഒരേ സമയം ഭാര്യയും കാമുകിയുമാണെന്ന വൈരുദ്ധ്യം നാടകീയമായി ആവിഷ്കരിക്കുന്നതാണ് സന്ദർഭം എന്തിനേയും സംശയത്തോടെ കാണുന്ന ജനാർദ്ദനൻ നായർക്ക് രോഗം വാശിയായതോടെ ഭാര്യയുടെ സ്നേഹത്തിലും സംശയം തുടങ്ങി അതിനാൽ ഒരുപാട് ചോദ്യങ്ങൾ രാധയോട് ചോദിക്കുകയാണ് ജനാർദ്ദനൻ നായർ ദാമ്പത്യം ഇഷ്ടപ്പെടുന്നുണ്ടോ രോഗിയായി തന്നെ അവൾ സ്നേഹിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായും ഒരു ഭാര്യയായി തൻ്റെ ഭർത്താവിനെ അവൾ സ്നേഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തോട് മനസ്സ് നിറഞ്ഞ സ്നേഹവും ഉണ്ടെന്നും അവൾ പറയുന്നു എന്നാൽ ദാമ്പത്യ ജീവിതം ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമല്ല എന്ന് തന്നെ രാധ മറുപടി പറയുന്നു ഇതെന്തുകൊണ്ട് ഇത്രയും നാൾ പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് രാധ പറയുകയാണ് അങ്ങ് ഇപ്പോൾ ചോദിച്ചത് ഞാൻ പറഞ്ഞു ചോദിച്ചില്ലായിരുന്നെങ്കിൽ അതെൻ്റെ മനസ്സിൽ തന്നെ ഞാൻ സൂക്ഷിക്കുമായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഇതാ പുതിയൊരു കഥ ആരംഭിക്കാൻ പോകുന്നു നീ വേഗം അതിനു തയ്യാറാക്കുക എന്ത് കഥ വിശദമാക്കുക അതിൻ്റെ ഉത്തരമാണ് രാധയുടെ മനസ്സിൽ കുടിയിരിക്കുന്ന ഭാര്യയുടെയും കാമികയുടെ ഭാവങ്ങൾ കടുത്ത പരീക്ഷണത്തിന് വിധേയമാകുന്ന സന്ദർഭമാണിത് ഭർത്താവിനെ സ്നേഹിക്കുമെന്ന് അവൾ അവകാശപ്പെടുന്നെങ്കിലും അയാളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു ഹരീന്ദ്രൻ വന്നതു മുതൽ അവളിൽ ചില പ്രത്യാശകൾ ഉണർന്നു തുടങ്ങുന്നു മനസ്സിൽ ഉറങ്ങിക്കിടന്ന കാമുകിയുടെ ഭാവങ്ങൾ വെളിപ്പെട്ടു തുടങ്ങി ഈ അവസ്ഥയിൽ ഹരീന്ദ്രൻ വന്ന് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു അവൾക്ക് ഒരു കടങ്കഥ പോലെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു പുതിയ കഥ ആരംഭിക്കാൻ പോകുന്നു അതിന് തയ്യാറായിക്കൊള്ളാൻ ഹരി നിർദ്ദേശിച്ചു ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തി ഹരീന്ദ്രനുമായി ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാൻ അയാൾ നിർബന്ധിക്കുകയായിരുന്നു ഒരാളിൻ്റെ ഭാര്യയായിരിക്കെ തന്നെ ഹരി ഇങ്ങനെ പെട്ടെന്ന് ക്ഷണിച്ചത് രാധയ്ക്ക് വിചിത്രമായി തോന്നി ജനാർദ്ദനൻ നായരെ അപ്പോൾ ഉപേക്ഷിക്കുന്നത് നിർദ്ദയമായ പ്രവൃത്തി ായിരിക്കും ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ പുറകെ പോകുന്നത് ഒരു തെറ്റായ കാര്യമാണെന്നാണ് രാധ അവിടെ പറയുന്നത് അംഗം നാല് സുമതിയുടെ മരണം മൂലം ലീല പരീക്ഷ എഴുതുന്നില്ലെന്ന് നിശ്ചയിച്ചു ആ ദുഃഖം ശമിക്കുന്നതിന് മുമ്പാണ് രാമചന്ദ്രൻ നായർ സ്നേഹബന്ധം തുടരാൻ കഴിയില്ലെന്ന് അറിയിച്ചത് പഴമക്കാരനായ അച്ഛൻ അവന് വേറൊരു വിവാഹം നിശ്ചയിച്ചു എത്ര അതുകൊണ്ട് തന്നെ മറക്കണമെന്ന് അവൻ ലീലയോട് അപേക്ഷിച്ചു അവൻ്റെ അധീരതയിൽ വെറുപ്പ് തോന്നിയ ലീല അവനെ ആട്ടിയോട്ടിക്കുന്നു രാധ തികച്ചും ഒരു മാനസിക രോഗിയായി കഴിഞ്ഞു മാധവൻ നായർക്കും ലീലയ്ക്കും അതിൽ ഉത്കണ്ഠ വർദ്ധിച്ചു സുമതി വിഷം കഴിച്ചു മരിച്ചത് ജനാർദ്ദനൻ നായർ പീഡിപ്പിച്ചത് ഈ സംഭവങ്ങളൊക്കെയാണ് അവൾ ചിത്രഭ്രമം മൂലം വിളിച്ചു പറയുന്നത് ജനാർദ്ദനൻ നായരെയും രാധയെയും വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് ഡോക്ടർ ഉപദേശിക്കുന്നു മകളെ പിരിയാൻ വിഷമമുണ്ടെന്ന കാരണത്താൽ മാധവൻ നായർ ആദ്യം അതിനെ എതിർക്കുന്നു ഒടുവിൽ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിന് സമ്മതം നൽകുന്നു അയാൾ അയാളാകെ തകർന്ന മട്ടായി നാലാം നാലാമംഗത്തിലെ ഉള്ളടക്കം ഇതാണ് ഇതിലെ പ്രധാന ചോദ്യങ്ങൾ കഷ്ടം സ്നേഹത്തിലെ നിയമം ഞാനിതുവരെ മനസ്സിലാക്കിയിരുന്നില്ല സന്ദർഭം വിശദമാക്കുക രാമചന്ദ്രൻ നായരുടെ പ്രേമം ഒരു ചതിയായിരുന്നുവെന്ന് ലീല മനസ്സിലാക്കി സഹപാഠികളായി കഴിഞ്ഞ അവർ നാടകാഭിനയത്തിലും ടെന്നീസുകളിലും മറ്റും ഒന്നിച്ച് പങ്കെടുത്തു ആ സൗഹൃദം അവർ അറിയാതെ പ്രേമബന്ധമായി മാറി ഒരു ദിവസം രാമചന്ദ്രൻ നായർ ഒരു മാപ്പ മാപ്പപേക്ഷയുമായി ചെല്ലുന്നു അച്ഛൻ മറ്റൊരു വിവാഹം നിശ്ചയിച്ചു അതിന് വഴങ്ങാതിരിക്കാൻ സാധ്യമല്ല ലീല തന്നോട് ക്ഷമിക്കണം ഇതായിരുന്നു അപേക്ഷ പഴമക്കാരനായ അച്ഛനെ ധിക്കരിക്കാൻ കഴിയുന്നില്ല ലീലയെ സ്നേഹിച്ചത് തെറ്റായിപ്പോയി എന്ന് അവൻ അഭിപ്രായപ്പെടുന്നു സുമതിയുടെ മരണത്തിൽ ഉള്ളുനേർ കഴിഞ്ഞ ലീലയ്ക്ക് രാമചന്ദ്രൻ നായരുടെ വാക്കുകൾ വലിയ ആഘാതമേൽപ്പിച്ചു അവൻ്റെ പൗരുഷമില്ലാത്ത അഭിപ്രായത്തെ അവൾ പരിഹസിച്ചു സ്നേഹത്തിന് നിയമം വേണമെന്ന് ഞാൻ ഇന്നുവരെ അറിഞ്ഞിരുന്നില്ലെന്ന് അവൾ കളിയാക്കി രാമചന്ദ്രൻ്റെ അഭിപ്രായത്തിൽ ചില വ്യവസ്ഥയനുസരിച്ചേ പ്രേമിക്കാൻ പാടുള്ളൂ എന്ന് തോന്നും ലീലയുമായുള്ള പ്രേമം അതിന് വിരുദ്ധമാകിയാൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നായിരുന്നു അവൻ്റെ മറുപടി അംഗം അഞ്ച് ജനാർദ്ദനൻ നായർ കമ്പി അടിച്ചതിനനുസരിച്ച് മാധവൻ നായരും ലീലയും മറ്റും നാഗർകോവിലെത്തുന്നു കേശവ കുറുപ്പ് രണ്ടാം വിവാഹത്തിനുള്ള ആഗ്രഹവുമായി ലീലയെ സമീപിച്ചു അവൾ അയാളെ പരിഹസിച്ച് പുറത്താക്കി ഇതിനിടയിൽ ഹരീന്ദ്രൻ മുമ്പ് കുറുപ്പ് സുമതിക്ക് എഴുതിയ എഴുത്തുമായി പ്രത്യക്ഷപ്പെടുന്നു സുമതിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന കത്ത് ലീലയെയും ഹരിയേയും ശുഭിതരാക്കി കുറിപ്പ് ഇളഭ്യനായി പോകുന്നു രാധയുടെ അസുഖത്തിന് തെല്ല് ശമനമുണ്ടായി ഹരീന്ദ്രൻ്റെ മനഃശാസ്ത്രപരമായ സമീപനം കൊണ്ട് അവൾ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു ജനാർദ്ദനൻ നായർ ഹരീന്ദ്രനോട് ഒരു അഭ്യർത്ഥന നടത്തുന്നു കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് ഹരി ലീലയെ വിവാഹം കഴിക്കണമെന്ന ആ നിർദ്ദേശം രാധയെ അസ്വസ്ഥയാക്കി എന്നാൽ ലീല തനിക്ക് ഇളയ സഹോദരിയെ പോലെയാണെന്ന് പറഞ്ഞ് ഹരി അത് നിരസിച്ചു ലീലയും എതിർത്തു ഹരിയെ സഹോദരനായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ലീല അറിയിച്ചു ജനാർദ്ദനൻ നായർ അവശനായി വീഴുന്നു രാത് വികൃതമായ ശബ്ദം പുറപ്പെടുവിച്ചു മാധവൻ നായർ ദൈവത്തെ പഴിച്ചു നിൽക്കുന്നു അതോടെ നാടകം അവസാനിക്കുന്നു ഈ ഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങൾ നോക്കാം ഞാൻ ചുമതി ചേച്ചിയുടെ പ്രേതമാണ് മനസ്സിലായോ ആരുടെ വാക്ക് ഇത് പറയാനുള്ള കാരണമെന്ത് കേശവക്കുറുപ്പ് രണ്ടാം വിവാഹത്തിന് ആലോചനയുമായി ലീലയെ സമീപിക്കുന്നു സുമതി വിഷം കഴിച്ച് മരിച്ചപ്പോൾ അനുജത്തിയെ ഭാര്യയാക്കിയേൽ കൊള്ളാമെന്ന് അയാൾക്ക് മോഹം മുദിച്ചു ലീല ഈ അവസരം അയാളെ പരിഹസിക്കാൻ ശ്രമിച്ചു കുറുപ്പിനെ കുരങ്ങ് കളിപ്പിക്കാനായി ചില അനുകൂല സൂചന കൊടുക്കുകയും അയാൾ ശൃംഗാര ഭാവിച്ചെടുത്തപ്പോൾ അവൾ സംഹാരമൂർത്തിയെപ്പോലെ അലറി വിഷം കഴിച്ച് മരിച്ച സുമതി ചേച്ചിയുടെ പ്രേതമാണ് ഞാനെന്ന് ചീറിയടുത്ത് പറയുകയും കുറുപ്പിനെ ഭയപ്പെടുത്തുകയും ചെയ്തു ഇനി നമുക്ക് ഷോർട്ട്സ് എ ക്വസ്റ്റ്യൻസ് നോക്കാം സുമതിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം ഈ ഭർത്താവായ കേശവക്കുറിപ്പ് പോയതിന് ശേഷം അതായത് പോയ സമയം തൊട്ട് ചില അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകുന്ന ആ സന്ദർശ സന്ദർഭങ്ങൾ അതായത് ഒരുപാട് കുത്തുവാക്കുകളൊക്കെ കേട്ട് സഹിച്ച് നിൽക്കേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കേശവക്കുറിപ്പ് എഴുതിയൊരു കത്ത് ഇതെല്ലാമാണ് സുമതിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് രണ്ടാമത്തെ ചോദ്യം ഈ പ്രകൃതം അദ്ദേഹത്തിൻ്റെ കൂടെപ്പിറപ്പാണ് ജനാർദ്ദനൻ നായരുടെ ആ പ്രകൃതം എന്തെന്ന് വിശദമാക്കുക അതായത് ജനാർദ്ദനൻ നായരെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുക രോഗവും മദ്യപനശീലവുമൊക്കെ ഉള്ള ഒരാളാണ് അപകർഷതാബോധം നന്നായിട്ടുള്ള ഒരു മനുഷ്യനാണ് ജനാർദ്ദനൻ നായർ ഒരുപാട് സംശയരോഗിയാണ് ഭാര്യ എന്നാൽ സ്നേഹിക്കുന്നുമുണ്ട് അപ്പോൾ ആ കഥാപാത്രത്തെ നിരൂപിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം അടുത്തതായി കേശവ കുറുപ്പിൻ്റെ ദുഷ്ടതയുടെ ഭീകരമുഖം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിരൂപണം എഴുതേണ്ട ചോദ്യമാണ് അതും വിശദമായി എഴുതുക ഇനി എസ് എ ക്വസ്റ്റ്യൻ ഒരെണ്ണം നമുക്ക് ചർച്ച ചെയ്യാം ഭഗ്നഭവന നാടകം രചനാശില്പം അല്ലെങ്കിൽ ഈ നാടകത്തിന് ഒരു ആസ്വാദനം തയ്യാറാക്കുക ഗൗരവപൂർണവും മൗലികമായ ജീവിത പ്രശ്നം യഥാർത്ഥ ബോധത്തോടെ ആവിഷ്കരിക്കുന്നതാണ് എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ ഏകാഗ്രമായ കഥയും അത് സമ്പൂർണമാക്കാനുള്ള സംഭവങ്ങളും നടത്തിക്കൊണ്ടു പോകാനുള്ള പരിമിതമായ കഥാപാത്രങ്ങളും ചടുലമായ സംഭാഷണവും അതിൻ്റെ ഭാഗമാണ് ഒരു സാധാരണ കുടുംബത്തെ കേന്ദ്രീകരിച്ച് അദ്ദേഹം രചിച്ച നാടകമാണ് ഭഗ്നഭവനം ഇത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളുമെല്ലാം ചേർത്ത് വിശദമാക്കി 何年